കോഴിക്കോട് കോട്ടൂളി പെട്രോൾ പമ്പിൽ ജീവനക്കാരനെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിലെ പ്രതിപിടിയിൽ എടപ്പാൾ സ്വദേശി സാദിഖാണ് അറസ്റ്റിലായത്. ഇയാൾ പെട്രോൾ പമ്പിലെ മുൻ ജീവനക്കാരനായിരുന്നു. ഹിന്ദിയിലെ ധൂം സിനിമയിലെ മോഷണ രീതിയാണ് തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. കോഴിക്കോട്ടെ ഹോംസ്റ്റേയിൽ നിന്നാണ് 22 വയസ്സുകാരനായ പ്രതി സാദിഖിനെ ACP കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോട്ടുള്ളി പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്ന പ്രതി 3 ആഴ്ചകൾക്ക് മുൻപാണ് ജോലി നിർത്തിപ്പോയത്. പമ്പിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന സാദിഖ് മോഷണത്തിന് തിരഞ്ഞെടുക്കുകയായിരുന്നു. 1 മണിക്കൂർ മുൻപ് ഓഫീസിൽ കയറി ഒളിച്ചിരുന്ന ശേഷം പുലർച്ചെ 1:30 കവർച്ച നടത്തി. ആഡംബര ബൈക്കിന്റെയും ഫോണിന്റെയും ലോൺ അടയ്ക്കാനും ആർഭാട ജീവിതത്തിനുമായാണ് മോഷണം നടത്തിയത്. കറുത്ത വസ്ത്രവും മുഖംമൂടിയും 2 കയ്യുറ വീതം ധരിക്കാനും മുളകുപൊടി വിതറാനുമുള്ള ആശയം സിനിമകളിൽ നിന്ന് മനസ്സിലാക്കി. ധൂം സിനിമ പ്രേരണയായി. ഫിലിമിൽ കണ്ടും അതുപോലെ തന്നെ ഇത് പിടിക്കാതിരിക്കാൻ എങ്ങനെ എന്തെല്ലാം മാർഗം സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് ഫേസ് കംപ്ലീറ്റ് മറയ്ക്കുക, അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് കിട്ടാതിരിക്കാനായിട്ട് അത് ഡബിൾ ഗ്ലൗസ് ഉപയോഗിക്കുക, അതുപോലെ ഈ ഡോസ് കോഡിനൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അവിടെ മുളകുപൊടി വിതറുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അന്വേഷണത്തിൽ പെട്രോൾ പമ്പിലെ മുൻ ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. സാദിഖ് കവർച്ചാ സമയത്ത് ധരിച്ച പ്രത്യേക കോട്ടും കയ്യുറയും പ്രതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ ചില വിവരങ്ങളും നിർണായകമായി. ഇയാൾ മാർഷൽ ആർട്സും പഠിച്ചിട്ടുണ്ട്. പോലീസ് പെട്രോൾ പമ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.